ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കക്ഷികളിൽ ഒന്നായ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലേക്കുള്ള മത്സരമാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ മലയാളിയായ തിരുവനന്തപുരത്തിൻ്റെ പാർലമെൻറ്റ് അംഗമായ ശശി തരൂരും നമ്മുടെ കർണാടകക്കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലാണ് നേരിട്ടുള്ള മത്സരം. 66 വയസ്സുകാരനായ തരൂരിനെ എതിർക്കുന്നത് 88-കാരനായ മല്ലികാർജ്ജുൻ ഖാർഗെയാണ്. പ്രായം ഒരു പ്രശ്നമല്ല, കാരണം നമ്മുടെ BS തന്നെ 100 തികയാൻ പോകുന്നു. അതുകൊണ്ട് പ്രായം ഒരു പിന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ അല്ല. പക്ഷേ എങ്കിൽ പോലും യുവത്വം എങ്കിൽ എന്നെങ്കിലും കോൺഗ്രസ്സിൽ പിന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ഇതുവരെ യുവത്വം ഇല്ലെന്നല്ല പറയുന്നത്, രാഹുൽ ഇട്ടേച്ച് ഓടി, സോണിയ വേണം വേണ്ട എന്നുള്ള മട്ടിൽ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇരിക്കുന്നതൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനൊരു പുതിയ മുഖം നൽകാൻ ശശി തരൂർ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയത്. മാത്രമല്ല, ഇന്ത്യയിലെ ചെറുപ്പക്കാർ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പുറകിലാണ്. നല്ലൊരു വിഭാഗം ചെറുപ്പക്കാർ, KC വേണുഗോപാലിൻ്റെ വലയിൽപ്പെടാത്ത ആളുകളാണ് അങ്ങനെയുള്ളവർ. യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മത്സരം ശരിക്കും ശശി തരൂരും KC വേണുഗോപാലും തമ്മിലുള്ള, രണ്ട് മലയാളികൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നടക്കുന്നത്. ശശി തരൂര് നേരിട്ട് നിന്ന് മത്സരിക്കുമ്പോൾ KC വേണുഗോപാൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് കുതന്ത്രങ്ങൾ കാണിച്ച് പിന്നെ ആണ് ശശി തരൂരിനെ തോൽപ്പിക്കാനും താഴെയിടാനും വോട്ട് കുറയ്ക്കാനും വേണ്ടി ശ്രമിക്കുന്നത്. കാരണം പിന്നെ KC വേണുഗോപാലിൻ്റെ സ്വഭാവം നമുക്ക് എല്ലാ കാലത്തും അറിയാം. അദ്ദേഹം പിന്നെ കണ്ണൂർ വിട്ട് ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്ന കാലം മുതൽ അദ്ദേഹത്തെക്കുറിച്ച് നമുക്കെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയാം. പലതവണ VS അച്യുതാനന്ദൻ തന്നെ അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവവിശേഷങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ശശി തരൂരിനെ തോൽപ്പിക്കുക മാത്രമല്ല, എങ്ങനെയെങ്കിലും വോട്ട് കുറച്ച് ആക്ഷേപിച്ച് കളിയാക്കി വിടുക എന്നുള്ളതാണ് കോൺഗ്രസ്സുകാരുടെ പുതിയ തന്ത്രം. KPCCയുടെ അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞ എന്താണ്, ഒരു ട്രെയിനിയാണ് ഈ അടന്നാണ് ആരൊക്കെ പിന്നെ നമ്മുടെ ശശി തരൂര്. ട്രെയിനിയുടെ കയ്യിൽ ഒരു വലിയ ഫാക്ടറി കൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫാക്ടറിയുടെ ഗതി എന്തായിരിക്കും? ചിലപ്പോൾ ആ ഫാക്ടറി ആയിരിക്കും ഏറ്റവും വലിയ ഉൽപ്പാദനക്ഷമതയും ലാഭവും ഉണ്ടാക്കുന്നത്. അതാണ് യുവത്വത്തിൻ്റെ അല്ലെങ്കിൽ പുതുരക്തത്തിൻ്റെ ഒരു ക്വാളിറ്റി. അതാണ് നമ്മൾ കാണേണ്ടത്. അതല്ലാതെ ഈ പിന്നെ വന്ധ്യവയോധികന്മാരെ പിടിച്ച് ഒരു സ്ഥാനത്തിരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഗതി എന്തായിരിക്കും എന്നുള്ളത്, പുതിയ ചിന്താധാര ഉണ്ടാവണം, പുതിയ പദ്ധതികൾ നടപ്പാക്കണം. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തിനേറെ നിങ്ങളുടെ വോട്ടർ പട്ടിക പോലും സുതാര്യമല്ലല്ലോ. 9000 പരം വോട്ടർ പേരുള്ള വോട്ടർ പട്ടികയിൽ ഭൂരിപക്ഷത്തിൻ്റെ പേരിലും ഫോൺ നമ്പരും ഒരു അഡ്രസ്സും ഇല്ല. ഇങ്ങനെ വോട്ടർ പട്ടികയുണ്ടോ? അതാണ്. അപ്പം അങ്ങനെ പ്രമുഖരായ പലരും വോട്ട് ചെയ്യുമോ ഇല്ലേ എന്ന് പോലും അറിയാൻ വയ്യ. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. വോട്ടർ പട്ടിക പോലും ശരിക്കും പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത ഒരു നേതൃത്വം ഈ പിന്നെ കോൺഗ്രസ്സിനുള്ളപ്പോഴാണ് ഈ ശശി തരൂർ ട്രെയിനി ആണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. ഇന്ന് ശശി തരൂർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പാർട്ടി നന്നാവണം, അതുവഴി രാജ്യത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ മറിച്ച് ചിന്തിക്കുക. എന്നിട്ടെന്താ, ആദ്യം തന്നെ ശശി തരൂരിനെ ഇപ്പം തോൽപ്പിച്ചിട്ടുള്ള എന്ന് പറഞ്ഞിട്ട് വോട്ടിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു മാറ്റം വരുത്തി. വോട്ട് ചെയ്യുന്ന ആളുടെ നേരെ 1 എന്ന് എഴുതുക. ആർക്കാണോ വോട്ട് അവരുടെ നേരെ 1 എന്ന് എഴുതുക. ഇത് തീർച്ചയായിട്ടും വലിയൊരു മാനിപ്പുലേഷന് വഴി വയ്ക്കുമെന്ന് മനസ്സിലായപ്പോഴാണ് അത് പാടില്ല, അത് ശരിയല്ല, ഒരിക്കലും അങ്ങനൊരു ഏർപ്പാട് പറ്റില്ല. മാർക്ക് ആരാണ് നമ്മൾ മനസ്സിൽ കാണുന്നത് വോട്ട് ചെയ്യാൻ, അദ്ദേഹം ജയിക്കണമെന്ന് കണ്ടുകൊണ്ട് ആ ആളിൻ്റെ പേരെ മാർക്ക് ചെയ്യുക, അതാണ് ഏറ്റവും എളുപ്പവും ഒരു ജനാധിപത്യ രീതിയും അതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അതോടുകൂടി തന്നെ ഒരു ചകരം, ഒരു ചമ്മൽ എതിർ ക്യാമ്പിനുണ്ടായി. അത് തീർച്ചയായിട്ടും അത് പിന്നെ ഇവർക്കൊരു ഒരു നാണക്കേട് തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ഇത്. അപ്പോൾ എങ്ങനെയും ശശി തരൂരിന് തറപറ്റിക്കുക, ഏതെങ്കിലും മാർഗത്തിൽ ഇങ്ങനെ ഒരു അടയാളമിട്ടെങ്കിലും തോൽപ്പിക്കുക, ഇതാണ് അവരുടെ ഒരു തന്ത്രം. പക്ഷേ അത് അൻപേ പാളിപ്പോയി. ഒരിക്കലും പിന്നെ ശശി തരൂരിനെ നേരിട്ട് നിന്ന് എതിർക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ തന്ത്രങ്ങളും അടവുകളും എടുക്കുന്നത്. ശശി തരൂരിനെ ആക്ഷേപിച്ച് പുറച്ച് പുറത്ത് ചാടിക്കാം എന്നുള്ള വിചാരമാണെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസ്സിന് ഒരു പുതുയുഗം വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും കാത്തിരുന്നത്, കോൺഗ്രസ്സുകാരെല്ലാം. അപ്പോഴാണ്
ഗാർഗയെ കൊണ്ടുവന്ന് പിന്നെ നെഹ്റു കുടുംബം ഒളിച്ചു കളിച്ച് നടത്തുന്നത്. ആദ്യം ശശി തരൂരിനോട് പറഞ്ഞു, നിങ്ങൾ മത്സരിച്ച ഒരു കുഴപ്പമില്ല, ഞങ്ങളുടെ നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കുന്നില്ല, ഐക്യഭവന സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞു. എന്നിട്ടെന്തായി അവസാനം? ഈ ഇത്രയും വലിയൊരു കുടുംബത്തിലെ ആളുകൾ പറഞ്ഞ വാക്കിന് പുല്ല് വില പോലും ഇല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാൽ രംഗത്തിറങ്ങി സകലവരെയും ക്യാൻവാസ് ചെയ്ത് ശശി തരൂരിനെതിരായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായിരുന്നാലും റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. പക്ഷേ എങ്കിൽ പോലും ശശി തരൂർ തോൽക്കുന്നില്ല എന്നുള്ളത് കെ സി വേണുഗോപാൽ മനസ്സിലാക്കണം. ശശി തരൂർ വിജയിച്ച് തന്നെ ഇരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പലതും പറഞ്ഞിരുന്നാലും ശരി, അദ്ദേഹം ലോകപൗരനെന്ന് നിങ്ങൾ ആര് പറഞ്ഞാലും ശരി ലോകപൗരൻ തന്നെയാണ്. ഇതോടുകൂടി അദ്ദേഹത്തിന് ഒരു പുനർജന്മം കൂടെ കിട്ടിയിരിക്കുകയാണ്. കെ സി വേണുഗോപാൽ കണ്ടുപഠിച്ചോ? അത് ചിലപ്പോൾ കെ സി വേണുഗോപാലിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമൊക്കെ ഇന്ത്യയിൽ നടന്നേക്കാം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നോട്ടെ, അപ്പോഴും നമുക്ക് കാണാം.